ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മ ആൻഡ് മീ. ഇന്നത്തെ നമ്മുടെ ഓണം സ്പെഷ്യൽ റെസിപ്പി ഒരു വെള്ളരിക്ക പച്ചടിയാണ്. വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, കൂടാതെ ടേസ്റ്റിയുമാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട, വളരെ കുറച്ച് സാധനങ്ങൾ മതി. ഏതൊരു സദ്യ ഉണ്ടാക്കുമ്പോഴും നമ്മളൊരു പച്ചടി ഉൾപ്പെടുത്താറുണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് വെള്ളരിക്ക പച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കാം. വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറിയ വെള്ളരിക്ക ഇല്ല, വലിയ വെള്ളരിക്കയാണ് ഉള്ളതെങ്കിൽ പകുതി കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഞാനിവിടെ ചെറിയ വെള്ളരിക്ക ആയതുകൊണ്ട് മുഴുവനായിട്ടും എടുക്കുന്നുണ്ട്. ഇത് രണ്ടറ്റവും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നതിന് ശേഷം നടുവിലിരുന്ന് മുറിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊലി കളയാൻ ഈസി ആയിരിക്കും. അപ്പോൾ തൊലിയും കുരുവും ഒക്കെ കളഞ്ഞെടുക്കാം. അപ്പം ഞാൻ തൊലിയും കുരുവും ഒക്കെ കളഞ്ഞെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഇവിടെ തൊലിയും കുരുവും ഒക്കെ കളഞ്ഞെടുത്ത് ഇങ്ങനെ നുറുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയെടുക്കണം. ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഓരോരുത്തർ അവരവരുടെ അളവിന് ചിലർ വലുതായിട്ടും നുറുക്കും, ചിലർ ചെറുതായിട്ടും എടുക്കാറുണ്ട്. ചെറുതായിട്ട് നുറുക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ ചെറുതായിട്ടാണ് നുറുക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഈ വെള്ളരിക്ക മുഴുവനും ചെറിയ ചെറിയ കഷ്ണങ്ങളായി ഇങ്ങനെ നുറുക്കിയെടുത്തിട്ടുണ്ട്. മുഴുവൻ വെള്ളരിക്കയും ഇതേമാതിരി ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വളരെ ചെറുതായിട്ടാണ് നുറുക്കിയെടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് വേവിക്കാൻ തുടങ്ങാം. ഇപ്പോൾ വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ നുറുക്കി വെച്ച വെള്ളരിക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടാതെ ഒരു പച്ചമുളക് കൂടെ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളരിക്കയിലേക്ക് എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പച്ചമുളക് ചേർത്തുന്നത്. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, വെള്ളരിക്കയിൽ നിന്ന് കുറച്ച് വെള്ളം വരും. ഇവിടെ ഞാനൊരു കാൽ കപ്പ് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് നല്ലോണം ഒന്ന് തിളക്കട്ടെ. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളരിക്ക നല്ലോണം വെന്ത് വരുന്ന വരയ്ക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം, അടിപിടിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണിത്. കൂടാതെ നമുക്ക് വെള്ളം കുറവാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പം അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിരുന്ന് വേവട്ടെ. ഈ നേരം കൊണ്ട് നമുക്ക് അരയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ അരയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ആദ്യം ഒരു മുക്കാൽ കപ്പ് നാളികേരമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ അളവിൽ നോക്കിയാൽ ഒരു 9-ഓ 10-ഓ ടേബിൾ സ്പൂൺ വരും. അത്രയ്ക്കും നാളികേരമാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമ്മളൊരു ഒരു പകുതി വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള നാളികേരം ചേർത്ത് കൊടുക്കാം. കൂടാതെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് അധികം എരിവുള്ള പച്ചമുളകല്ല, അതുകൊണ്ട് ഞാനിവിടെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് ഓൾറെഡി തന്നെ ചേർത്ത് കൊടുത്തിരുന്നു വേവിക്കുന്ന സമയത്ത്. അപ്പോൾ ടോട്ടലി 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അരച്ചെടുക്കാം. നല്ല മയത്തിൽ സോഫ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. ഇപ്പം നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഞാൻ ആദ്യം കറിവേപ്പില ചേർത്താൻ മറന്നിരുന്നു. അപ്പം ഞാനിവിടെ കറിവേപ്പില കൂടെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. കടുക് ആദ്യം തന്നെ ചേർത്താൻ പാടില്ല. കടുക് നല്ലോണം അരഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് കടുക് ഞാൻ അവസാനേ ചേർത്തുന്നുള്ളൂ. നല്ലോണം അരച്ചു കഴിഞ്ഞതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്നും ചതച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇതുകൂടെ ഒന്ന് ചതച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ അരപ്പ് റെഡിയായി കഴിഞ്ഞു. ഇവിടെ നമ്മളുടെ അരപ്പ് റെഡിയായിട്ടുണ്ട്. ഇനി അടുത്തത് പച്ചടിക്ക് വേണ്ടത് തൈരാണ്. ഞാനിവിടെ 1.5 കപ്പോളം തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അധികം പുളിയുള്ള തൈരല്ല ഇത്, പച്ചടിക്ക് അധികം പുളിയുള്ള തൈരല്ല വേണ്ടത്. ഞാനിവിടെ 1.5 കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം ഉടച്ച് വെച്ചതാണിത്. അധികം കട്ടയൊന്നും ഇല്ലാതെ ഉടച്ച് വെച്ചതാണിത്. ഇത് അധികം പുളിയില്ലാത്ത തൈരായതുകൊണ്ടാണ് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ തൈര് പുളിയുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കമ്മിയായിട്ട് എടുത്താൽ മതിയാവും. ഇപ്പം ഈ സമയം കൊണ്ട് വെള്ളരിക്ക വെന്ത് വന്നിട്ടുണ്ടാവും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് ഈ മൂടി തുറന്ന് നോക്കാം. വെള്ളരിക്ക നല്ലോണം വെന്തിട്ടുണ്ട്. അത് ഇങ്ങനെ അമർത്തി കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അമർന്നു പോകുന്നുണ്ട്. നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്യാസ് നല്ലോണം കമ്മിയാക്കി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. ഇതിൽ വെള്ളം വളരെ കമ്മിയാണ്, ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവേണ്ടത്. അധികം വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പം നാളികേരം ഇതിലേക്ക് ചേർത്തി കൊടുക്കുകയാണ്. ചേർത്തിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി വിടാം. ഇപ്പം മൺചട്ടിയിലായതുകൊണ്ട് തേങ്ങ ഇതിലിരുന്ന് തന്നെ നല്ലോണം ഒന്ന് വെന്തോളും. ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്.
തേങ്ങ അധികമൊന്നും തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. മൺചട്ടിയിലായതുകൊണ്ട് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ മൺചട്ടിയല്ല, നോൺ സ്റ്റിക് പാനോ അല്ല വേറെ ഏതെങ്കിലും പാത്രമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. മൺചട്ടിയിലായതുകൊണ്ട് ഇതിൻ്റെ ചൂടിൽ തന്നെ ഇരുന്നുകൊണ്ട് തേങ്ങയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. വെറുതെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് ഇരുന്നാൽ മതി. ഇപ്പം ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് കുറേശ്ശെയായി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഈ ചട്ടിയിലുള്ള ചൂട് തന്നെ മതിയാവും. ഇനി ഗ്യാസൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കുറച്ച് ഉപ്പ് കുറവാണ്, അതുകൊണ്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് കൂടെ ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്കിവിടെ അരച്ചു വെക്കാം. എന്നിട്ട് ഇതിലേക്കുള്ള കടുക് താളിക്കാൻ തുടങ്ങാം. അപ്പോൾ കടുക് താളിക്കാൻ വേണ്ടി ഇവിടെ ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കടുക് ഒന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കൂടാതെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ തളിപ്പ് നമ്മളുടെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വെച്ച് കൊടുക്കാം. ഇപ്പം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് തുറന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം നമ്മളുടെ പച്ചടി റെഡിയായി കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പച്ചടിയുടെ റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി അടുത്ത റെസിപ്പിയുമായി കാണും വരെ താങ്ക് യു, ബൈ.